നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് 5 ലക്ഷം വരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ലഭിക്കില്ല, ചില ക്രൈറ്റീരിയയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് ലഭിക്കുള്ളൂ. പക്ഷേ അത് ഈ ഒരു കാർഡാണെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ആക്ച്വലി ഈ ഒരു കാർഡ് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. ഈ ഒരു കാർഡാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ള കാർഡ്. ഈ കാർഡിന് നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഗൂഗിളിൽ ആയുഷ്മാൻ ഭവൻ എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കാണാം, സെൽഫ് ക്രിയേഷൻ ഓഫ് PMJ കാർഡ്സ് യൂസിങ് NHA പോർട്ടൽ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ OTP ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്കീം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബൈ എന്നുള്ളതിൽ ഇവിടെ ആധാറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആധാറാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഈ ഒരു സ്കീമിന് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം. ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ എലിജിബിൾ അല്ല. എലിജിബിൾ ആയവരുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാർഡ് സ്റ്റാറ്റസിന് അവിടെ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് മാത്രം കീപ്പ് ചെയ്യുന്ന ഈ ഒരു ID കാർഡ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ ആഭാ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്കിവിടെ യൂസിങ് ആധാർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴേക്ക് വന്നിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ I agree എന്നുള്ള ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്ച അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മുടെ ആപ്പ് ID കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് നമ്മുടെ ആപ്പ് ID മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അതായത് ഒരു ജസ്റ്റ് യൂസർ നെയിം പോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ആഡ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഡയറക്റ്റായിട്ട് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.